ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കള്ള ഷോപ്പിലൊക്കെ കിട്ടണ പോലത്തെ ചിക്കൻ ലിവറിൻ്റെ കറിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെളിച്ചെണ്ണയൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി. നമുക്ക് വെളിച്ചെണ്ണ തികഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നെ ഒഴിക്കാവുന്നതാണ്. സ്റ്റാർട്ടിങ് ഇത്ര എടുക്കേണ്ട കാര്യം, ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അടുത്തത് ആവശ്യം എന്ന് പറയുന്നത് ചെറുള്ളിയുണ്ട്. തൊലി കളഞ്ഞിട്ട് നന്നായി കഴുകിയിട്ടുള്ള നീളത്തിലാണ് ഞാൻ ചെറുള്ളി അരിഞ്ഞേക്കണത്. കാരണം നമുക്കിതിന് സവോള വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ സവോളയും ചെറുള്ളിയും യൂസ് ചെയ്യണതിന് രണ്ട് ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. അത് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറുള്ളിയാണ് എടുത്തേക്കണത്. അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, കനം കുറച്ചിട്ടും നല്ലതായിട്ട് അരിഞ്ഞേക്കണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലൊക്കെയാണ് അരിഞ്ഞു വെച്ചേക്കണത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇടത് കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇളക്കുമ്പോൾ കുറച്ച് ചെറിയൊരു സ്ലോ മോഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മുടെ ഉള്ളി ഏതാണ്ട് ഈ ഒരു പരുവം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേക ഒരു കാര്യം പറയാം, നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സിനും മേളിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ പറയാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് 1K അടിക്കാനാവട്ടെ. ഒരുപാട് അത്യാഗ്രഹം ഞാൻ പറയണില്ല, എങ്ങനെയും 10K ആയാലും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് പച്ചമുളകാണ്. ഞാൻ പച്ചമുളക് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഈ കുരുമുളക് മുളക് പൊടി അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഞാൻ ആകെ കൂടി ഒരെണ്ണം ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാണ്ടിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം മാത്രമാണ് കേട്ടോ. നമുക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ വേറെ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് നമുക്ക് നിർബന്ധമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കണുണ്ട് കേട്ടോ. വേപ്പില നമുക്ക് മസ്റ്റ് ആണല്ലോ, അപ്പോൾ ഞാൻ അത് ആ വേപ്പിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് ലാഗ് ചെയ്യിപ്പിക്കണ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ അരിയണത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ വീഡിയോ ലെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് ഷോർട്സ് ആയിട്ട് ഇട്ടാലും മതി എന്ന് വിചാരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ആരും കമൻറ്റ് ചെയ്യണില്ല, അപൂർവം കുറച്ച് പേരൊക്കെയാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമെന്ന് ചോദിക്കണത്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ്. പേസ്റ്റ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ചതച്ചിട്ടാലും മതി. ഞാൻ ചതച്ചിട്ടാണ് ഇട്ടേക്കണത് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ കടിക്കണതൊന്നും ഇഷ്ടമുണ്ടാവില്ല, ഇഞ്ചി കടിക്കണതൊന്നും. എന്നാലോ ചിലവർക്ക് ഇഞ്ചി കടിക്കണതും അതൊന്നും പ്രശ്നമില്ലാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതും നിങ്ങളുടെ ഇഷ്ടപ്രകാരം, എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ഇടും വേണം, എന്നാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പേസ്റ്റ് ചെയ്തിട്ടോ അല്ല ചതച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൽ തന്നെ ഞാൻ കൊണ്ട് പെരുംജീരകം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അങ്ങനെ ഇരിക്കണത് കേട്ടോ. പെരുംജീരകം ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ചതച്ചത് അതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. അതൊക്കെ അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫാസ്റ്റായി പോകുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണാം, എൻ്റെ ഇതിൽ വെളിച്ചെണ്ണ ഇത്തിരി കൂടിപ്പോയി എന്നുള്ളത് കണ്ട തിളക്കണേ ഉണ്ടോ, അത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലതൊന്നും ഞാൻ ഇടണത് ഇതിൽ കാണിക്കും, മീൻസ് ഇടണത് കാണിക്കുന്നുണ്ടാവില്ല, അതിൽ കിടക്കണതാവും കാണുന്നുണ്ടാവും. കാരണം നമുക്ക് പറ്റണില്ല, ഒരു കയ്യിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇടലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് മസാലപ്പൊടി ഇതാ ഇട്ട് കിടക്കുന്നുണ്ട്, ഇതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സത്യമായിട്ടത് ഞാൻ കുറേ പ്രൈസ് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് സക്സസ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ലിവർ, ചിക്കൻ്റെ ലിവറാണ് കേട്ടോ. അത് പ്രത്യേകം ഞാനൊരു കാര്യം കൂടെ പറയാം, നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, അതായത് അന്നത്തെ ലിവർ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പണി പാളും മക്കളെ, ഉറപ്പാണ്. കാരണം നല്ല ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ ഫ്രഷ് ആണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ വാങ്ങാണ്ടിരിക്കണതായിരിക്കും നല്ലത്. എന്തിനാ വെറുതെ പൊട്ട കഴിക്കേണ്ട ആവശ്യം. അപ്പോൾ നമ്മൾ ഇതാ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടിട്ട് എല്ലാ മസാലയും അതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. ഞാനിത് കുറേ വട്ടം ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഈ ഷാപ്പിലത്തെ കറികളൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമുക്ക് ഏതാണ്ട് സെയിം അതുപോലൊക്കെ തന്നെയായിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ ലിവർ ഇഷ്ടപ്പെടാത്തവർ കുറച്ച് അപൂർവം കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മൾ ഉപ്പുപൊടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉപ്പുപൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉപ്പുപൊടി നമുക്ക് കൂടുതലാവരുത് കേട്ടോ, കുറവ് ഇട്ട് കൊടുത്താലും നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നമാവും കേട്ടോ. അപ്പോൾ ഉപ്പുപൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ എങ്ങനെ പോയാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനമില്ല കേട്ടോ. ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, രണ്ടൊരു തുള്ളി വെള്ളമാണ് ഞാൻ ഒഴിക്കണുള്ളൂ.
പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ കാണിക്കാം ഞാൻ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് തുറക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തോരം വെള്ളമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ വെള്ളം അധികം ഇല്ല, ഇനി തുറക്കുമ്പോൾ കാണാം. നമ്മൾ തുറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോരം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളിയാണ് അതിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടി പോവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അടി പിടിച്ച പോലെ തോന്നുന്നുണ്ടാവും, അടി പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ വെളിച്ചെണ്ണയും ഒക്കെ കൂടി സൈഡിലൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അതാണ് ഇപ്പം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എരിവ് എനിക്ക് ഇത്തിരി കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കാം കേട്ടോ. നമ്മളിത് ചോറിലേക്ക് ഉപയോഗിക്കുന്ന കാരണമാണ് ഡ്രൈ ആക്കാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആ ടേസ്റ്റൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ബട്ട് നമുക്ക് ഇത്തിരി ഗ്രേവി ആയിട്ട് കഴിക്കേണ്ടത്, നമ്മൾ ഷാപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഗ്രേവി ഉണ്ടാവുമല്ലോ. കാരണം ഷാപ്പിലൊക്കെ മെയിൻ ഉണ്ടാക്കുന്നത് കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കറി വരുന്നത് കേട്ടോ. ഡ്രൈ ആക്കുകയാണെങ്കിൽ കളറിന് ചേഞ്ച് വരും കേട്ടോ, ഒരു ബ്ലാക്കിഷ് കളറൊക്കെ ആയിരിക്കും വരിക. നമ്മുടെ കറിയായ കാരണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.